നല്ല ജോലി ലഭിക്കാൻ, ജോലിയുള്ളവർക്ക് തന്നെ നല്ല പറക്കത്തുള്ള ജോലിയാണെങ്കിൽ ആ ജോലി നഷ്ടപ്പെടാതെ അത് സ്ഥിരമായി കാലാകാലം നിലനിൽക്കാൻ, അതിലൊരു പ്രൊമോഷൻ ലഭിക്കാൻ, ഉള്ള ജോലിയൊക്കെ നല്ല ബറക്കത്തായിട്ട് നല്ല റാഹത്തോടുകൂടെ ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് നല്ല അഭിവൃദ്ധി ലഭിക്കാൻ, ഈ വീഡിയോയിൽ പറയുന്ന ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി എല്ലാ സഹോദരന്മാരും അവരവരുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ, ജോലി ചെയ്യുന്ന സഹോദരിമാർ ഇതെല്ലാം ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിച്ചാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ജീവിതത്തിൽ വലിയൊരു സന്തോഷം ലഭിക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളുണ്ട്, നാട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട്, എന്നോട് ഒരുപാട് ആളുകൾ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രയാസം പറഞ്ഞവരുണ്ട്. കേൾക്കുന്ന എല്ലാവരും ഇത് ഇന്നു മുതൽ തന്നെ ഒരു ദിവസവും വൈകിപ്പിക്കാതെ ഇന്നു മുതൽ തന്നെ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. സഹോദരിമാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർക്ക് ഇത് വിട്ടുകൊടുത്ത് നിങ്ങളിത് ജീവിതത്തിൽ പതിവാക്കണം. എന്നാൽ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കുമെന്ന് ഓരോരുത്തരോടും അവരവരുടെ ഭാര്യമാര് പറഞ്ഞാൽ ഭർത്താക്കന്മാര് കേൾക്കുമല്ലോ, അവരോട് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാർ, ജോലി ചെയ്യുന്നവര്, അവരെ സഹോദരന്മാർ പ്രത്യേകം ഇത് മനസ്സിലാക്കി കേട്ട് ഇത് ഇതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രം, അതും 3-4 മിനിറ്റിനുള്ളിൽ ചൊല്ലിത്തീരാവുന്ന, ചെയ്തു തീർക്കാവുന്ന, കേവലം 3 മിനിറ്റ് മാത്രം മതി ഇത് ചെയ്തു തീർക്കാൻ, അത്രയും വളരെ മഹത്വമുള്ള എന്നാൽ വലിയ ഫലങ്ങൾ ലഭിക്കുന്ന, അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നല്ല സന്തോഷവും നല്ല റാഹത്തും നന്മയും ജീവിതത്തിലേക്ക് കൈവരിക്കാൻ സാധ്യമാകുന്ന വളരെ മഹത്തായ ഒരു അമലാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കൊറോണയുടെ സമയത്തൊക്കെ ജോലി നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, കൊറോണ ജീവിതം തകർത്ത എത്രയോ ആളുകൾ ഇതിലുണ്ട്. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടവര്, പ്രവാസികൾ തന്നെ, പ്രവാസ ലോകത്ത് പറക്കത്തില്ലാതെ ഒരു റൂമില് ജോലി അന്വേഷിച്ച് നടക്കുന്നവര്, ജോലി ലഭിക്കാതെ പ്രയാസപ്പെടുന്നവര്, ഇത് കേൾക്കുന്ന ഉമ്മമാരുണ്ടാകും. ആ ഉമ്മമാരൊക്കെ അവരുടെ മക്കൾക്ക് ഇത് കൃത്യമായിട്ട് വിട്ടുകൊടുത്ത്, അല്ലെങ്കിൽ ഇതിൽ പറയുന്ന വിഷയം അവർക്ക് പറഞ്ഞുകൊടുത്താലും മതി, പറഞ്ഞുകൊടുത്ത് ഈ വീഡിയോ പറഞ്ഞുകൊടുത്താൽ അവർക്ക് കുറച്ചും കൂടെ അത് ആക്സെപ്റ്റബിൾ ആകും, അവർക്ക് സ്വീകരിക്കാൻ ഒരു സൗകര്യമാകും. അപ്പൊ ഈ വീഡിയോ അയച്ചു കൊടുത്ത് ഇതിലുള്ളതുപോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അത് ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മോട് ഫോൺ വിളിച്ച് മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ നവംബർ 27 വരെയുള്ള എല്ലാ ദിവസങ്ങളിലും നാം ഓരോരുത്തർക്കും അവരവരുടെ വിഷയങ്ങൾ പറയാനും മറ്റുമൊക്കെ ആയിട്ട് ഡേറ്റ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആരും ഈ സമയങ്ങളിലുള്ള ദിവസങ്ങളിലേക്ക് വരികയോ അതിനുവേണ്ടി ഫോൺ വിളിച്ച് അന്വേഷിക്കുകയോ ഒന്നും ചെയ്യരുത്. 27 ശേഷമുള്ള ദിവസമാണ് ഇനി ബാക്കിയുള്ളതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ 27 ശേഷമുള്ള ദിവസങ്ങൾ തന്നെ പലതും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലരും ചെയ്യേണ്ടത്, എല്ലാവരും ചെയ്യേണ്ടത്, അധിക ആളുകളും ചെയ്യുന്നത്, വേഗം തന്നെ ഫോൺ ചെയ്ത് അവരവരുടെ വിഷയങ്ങൾ പറയാൻ നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുത്ത സമയമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും എല്ലാ വീഡിയോയിലും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ, നിങ്ങൾ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് ഒരു പ്രത്യേക പെർമിഷൻ എടുത്ത് ഒരു അപ്പോയിൻമെന്റ് വേണം, ഒരു ഡേറ്റ് വേണം ഉസ്താദെ, ഇന്ന സമയത്തേക്ക് വേണം എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് സ്വീകരിച്ച് ആ സമയം നമുക്ക് ഒഴിവുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇത് പലരും ഫോൺ വിളിച്ചപ്പോൾ തന്നെ വിളിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായി അതിൽ ഇടപെടാൻ പറ്റുന്നില്ല. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഏത് വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുക, അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇതിന്റെ തൊട്ടു മുമ്പ് സിഹറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നാം ഉണർത്തിയിരുന്നു. സിഹറു ബാത്തിലാക്കേണ്ടത് എങ്ങനെയാണ്, സിഹറു ബാധിച്ചാലുള്ള ലക്ഷണങ്ങൾ എന്താണ്, അതുപോലെ തന്നെ വീടും പുരയിടവും സ്ഥലവും വിറ്റുപോകാൻ എന്താണ് ചെയ്യേണ്ടത്, വാഹനം വിറ്റുപോകാൻ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട വല്ല ദോഷങ്ങളും പൈശാചികമായ ഷെയറുകളും ഉണ്ടോ, നമ്മുടെ മക്കൾക്കുള്ള ജോലി തടസ്സം, ഇതെല്ലാം നീങ്ങാനുള്ള ഒരുപാട് വിഷയങ്ങൾ നാം പറഞ്ഞിരുന്നു. ഈ വീഡിയോയിൽ പറയുന്ന ഈ പ്രധാനപ്പെട്ട അമല് അത് ജീവിതത്തിൽ നിങ്ങൾ പകർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജോലി ചെയ്യുന്ന മക്കൾക്ക്, ഭർത്താക്കന്മാർക്കെല്ലാം വളരെ കൃത്യമായി ഇത് ഓരോ ദിവസവും മുടങ്ങാതെ, അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്കുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകും. കാരണം അല്ലാഹുവിനെ പരിഗണിക്കുന്നുണ്ട്, ഇവൻ സാമ്പത്തികമായി പുരോഗതി ലഭിക്കുമ്പോൾ ഇവൻ എന്നെ മറന്ന് ജീവിക്കുന്നില്ല എന്ന് അല്ലാഹു കണ്ടു മനസ്സിലാക്കി അവൻ അല്ലാഹു ധാരാളം
ധാരാളമായിട്ട് നൽകും. അല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നാം അവൻ പറയുന്നത് കേൾക്കുന്നില്ല, നിർബന്ധമായി നമ്മോട് പറയുന്ന അഞ്ചുവക്ത നിസ്കാരം നിലനിർത്തുന്നില്ല, ഹറാമിന്റെ പിറകെ സഞ്ചരിക്കുന്നവരാണെങ്കിൽ എങ്ങനെയാണ് റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ദുആ സ്വീകരിക്കുക? മാതാപിതാക്കൾക്ക് കണ്ണീരൊലിപ്പിച്ച് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരായിരിക്കും, അല്ലാഹു ദുആ സ്വീകരിക്കും. അതുകൊണ്ടായിരിക്കും മക്കളൊക്കെ ഒരുവിധം ക്ലച്ച് പിടിച്ച് പോകുന്നത്. എങ്കിലും അവരുടെ ജീവിതവും അവരുടെ ശുദ്ധമാക്കിയാലല്ലേ, അല്ലെ? അവരുടെ ജീവിതവും അവർ ശുദ്ധമാക്കിയാലാണല്ലോ, അവരുടെ ജീവിതവും അവർ അള്ളാഹുവിനെ ഓർക്കുന്ന രൂപത്തിൽ ക്രമപ്പെടുത്തിയാലാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളമായിട്ട് അവർക്ക് നൽകുക. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്ന രൂപത്തിലേക്ക് അവരുടെ മനസ്സും ശരീരവും ഒക്കെ പാകപ്പെട്ട് നിൽക്കാനും, അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി അന്വേഷിക്കുന്ന ആളുകളുണ്ട്, വീട്ടിൽ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ ഈ അമല് ചെയ്യാൻ പറ്റും. അപ്പൊ ആർക്കൊക്കെ ഈ അമല് ചെയ്യാൻ പറ്റും? ജോലി നഷ്ടപ്പെട്ട ആളുകൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നെ ഒരുപാട് ആളുകൾ ഫോൺ വിളിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയം പറയുന്നത്, ഉസ്താദ് എന്റെ ജീവിതം നല്ല രൂപത്തിൽ റാഹത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു, കൊറോണ വന്നതിന് ശേഷമാണ് എന്റെ ജീവിതം വല്ലാതെ തകർന്നു പോയത്, ഞാനിപ്പോ ലക്ഷക്കണക്കിന് കടബാധ്യതയിലാണ് ഉസ്താദ് എന്ന് പറഞ്ഞ് എത്ര ആളുകളാണെന്നറിയോ ഓരോ ദിവസവും ഫോൺ വിളിക്കുന്നത്, അവരവരുടെ പ്രയാസങ്ങൾ വാട്സപ്പ് വഴി എഴുതി അറിയിക്കുന്നത്. ജീവിതത്തിൽ ഒരു വിലയുമില്ലാതെ, ഒരു ചില്ലിക്കാശിന് വിലയില്ലാതെ കുടുംബ വീട്ടിൽ നിന്നും, കെട്ടിച്ച വീട്ടിൽ നിന്നും, എല്ലാ വീട്ടിൽ നിന്നും സുഹൃത്തുക്കൾ പോലും, അടുത്ത സുഹൃത്തുക്കൾ പോലും, ഞാന് എറണാകുളം ജില്ലയിൽ നിന്നൊരു സഹോദരനെ വിളിച്ചിരുന്നു, അവര് നല്ല സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ള ആളായിരുന്നു, നന്നായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ധാരാളമായിട്ട് ദാനം ചെയ്യുന്നയാളായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർക്ക് സാമ്പത്തികമായി നഷ്ടം സംഭവിച്ചു. ആ നഷ്ടം സംഭവിച്ചതിന് ശേഷം അതുവരെ സഹായിച്ചവർ തിരിഞ്ഞു നോക്കുന്നില്ല, ഇവര് തന്നെ സഹായിച്ചവരാണ്, കുടുംബത്തിൽ തീരെ വിലയില്ല. ഏത് വീട്ടിൽ പോയാലും, കുടുംബത്തിലെ ബന്ധുക്കളിൽ ഏത് വീട്ടിൽ പോയാലും ഒരാളും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഇന്ന് കാലം അങ്ങനെ ആയി തുടങ്ങി, ആരുടെയും മുമ്പിൽ വില വേണമെങ്കിലും അതിന് ക്യാഷ് വേണം എന്ന സ്ഥലത്തെ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. പടച്ച റബ്ബിന്റെ മുമ്പിലല്ല ഞാൻ പറയുന്നത്, മറ്റുള്ളവർ നമുക്ക് സ്ഥാനം നൽകണമെങ്കിൽ അഭിവൃദ്ധി വേണം, നമുക്ക് ഒരു ഫിനാൻഷ്യലി നമുക്ക് നമ്മുടെ കയ്യിലെ ക്യാഷ് ഉണ്ടോ എന്നാൽ എല്ലാവരും നമ്മെ തിരിഞ്ഞു നോക്കും. അതല്ല, നാം തീരെ സാമ്പത്തികമായില്ലാതെ ഞെരിഞ്ഞു ജീവിക്കുന്നവരാണോ, ഒരാള് മുമ്പിൽ നമുക്ക് വിലയുണ്ടാവൂല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാളും പരിഗണിക്കുക പോലുമില്ല. അതുകൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി നമുക്ക് വേണം, നമ്മുടെ ജീവിതം. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം ഉണ്ടാവും. അള്ളാഹു നോക്കുന്നത് അറിയില്ല, അള്ളാഹു നോക്കുന്നത് ലാ യൻറു ഇലാ അജ്സാമിക്കും, അവൻ നിങ്ങളുടെ അവന്റെ ശരീരങ്ങളിലേക്കല്ല നോക്കുന്നത്, വല്ലാഹു യൻറു ഇലാ ഖുലൂബിക്കും, പടച്ച റബ്ബ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. ആ ഹൃദയത്തിനുള്ളിൽ എത്രത്തോളമാണ് നമുക്ക് അള്ളാഹുവിന് നൽകുന്ന സ്ഥാനം, അവന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്ന ആ ഒരു സ്ഥാനം, ആ സ്വലാത്ത്, ആ ദിക്ർ, അതിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളത്. പക്ഷേ ഈ ഭൂമി, ദുനിയാവ്, ഈ ദുനിയാവിൽ നമുക്ക് ഒരാളെടുത്ത് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഞാനിത് വെറുതെ പറയല്ല, നിങ്ങൾക്കൊക്കെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, സമ്പത്തുണ്ടായപ്പോ, സഹായിച്ചു കൊണ്ടിരുന്നപ്പോ, മറ്റുള്ളവർക്ക് കടം കൊടുത്തുകൊണ്ടിരുന്നപ്പോ, അങ്ങനെയൊക്കെ നമ്മോട് കൂടെ ഉണ്ടായിരുന്ന എത്ര ആളുകളെ ഇന്ന് നമ്മെ പഴി പറഞ്ഞു നടക്കുന്നു, ഇന്ന് നമ്മെ ഒരു വില പോലും നൽകാതെ നടക്കുന്നു. അതെങ്ങനെയാണ് സമ്പത്ത് വേണം പ്രിയമുള്ളവരെ? അതിന് സാമ്പത്തികമായി പുരോഗതി ലഭിക്കാൻ, ജോലി നഷ്ടപ്പെട്ടവർക്ക് നല്ല ജോലി ലഭിക്കാൻ, വിദേശ രാജ്യങ്ങളിലേക്ക് പോയ മക്കൾക്ക്, ഭർത്താക്കന്മാർക്ക്, അവർക്ക് നല്ല ജോലി അന്വേഷിച്ച് സി വി ഒക്കെ മറ്റുള്ള കമ്പനികളിലേക്കൊക്കെ അയച്ച് അവർ ജോബ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമലാണിത്. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർക്ക്, അവരുടെ മക്കൾക്ക്, ഇത് കേൾക്കുന്ന പ്രവാസികൾ, അവരൊക്കെ പ്രത്യേകം ഇത് ചൊല്ലണം. അത് പ്രത്യേകം ചൊല്ലേണ്ട രൂപമുണ്ട്. ഇൻഷാല്ലാ നിങ്ങൾ ഈ അമല് ഞാൻ ഇതിൽ പറയും, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം സമ്മതമെടുത്ത് ഞാൻ അതിന്റെ രൂപം ഓരോരുത്തർക്കും പറഞ്ഞുതരും. നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യല്ലോ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ പലരും അങ്ങനെയാണ് ചെയ്യുന്നത്, നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇൻഷാല്ലാ എങ്ങനെയാണ് ചൊല്ലേണ്ടത്, ഏത് രൂപത്തിലാണ് ചൊല്ലി തുടങ്ങേണ്ടത്, അത് എങ്ങനെ ചൊല്ലിയാലാണ് കൂടുതൽ ഫലമുണ്ടാകുക എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഒരു പ്രത്യേക സമ്മതം നൽകും നിങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട്. ആ സമ്മതത്തിനനുസരിച്ച് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ചൊല്ലി തുടങ്ങുക. ആ ചൊല്ലിയിട്ട് നിങ്ങൾ ഇൻഷാല്ലാ നിങ്ങൾ ഏത് ജോലിയാവട്ടെ ചെയ്യുന്നത്, ജോലി ഇല്ലാത്തവരും ചൊല്ലണം, ജോലിയിൽ നല്ല റാഹത്തോടുകൂടെ പോകുന്നവരും ചൊല്ലണം. അങ്ങനെ ചൊല്ലിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം ലഭിക്കും.
ആ സന്തോഷം ലഭിക്കുമ്പോ നിങ്ങൾ തന്നെ മനസ്സിലാക്കും ഇത് ഞാൻ ആ ഒരു അമല് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഈ രൂപത്തിൽ എന്റെ ജീവിതത്തിൽ ഹാപ്പിനെസ് വന്നു ചേർന്നത്, എന്റെ ജീവിതത്തിൽ സന്തോഷം വന്നു ചേർന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന രൂപത്തിലായിരിക്കും ഇതുണ്ടാവുക. അതിന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് എല്ലാവരോടും എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ അതൊരിക്കലും ഓർമ്മപ്പെടുത്താതിരിക്കാൻ കഴിയൂല. അഞ്ചു വക്കത്ത് നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. അതൊരു കാരണവശാലും ഒഴിവാക്കൂല എന്ന് ദൃഢമായി തീരുമാനമെടുക്കുക. അതെല്ലാവരോടും ഓർമ്മപ്പെടുത്തണം. മക്കൾ പറഞ്ഞു കൊടുക്കണം, ഭാര്യമാര് പറഞ്ഞു കൊടുക്കണം, അവ എല്ലാവരും നിസ്കാരം നിലനിർത്തുന്നവരാകണം. അത് കൃത്യമായി ജീവിതത്തിൽ പകർത്തുക. അതിനുശേഷം ഞാൻ ഈ നല്ല ജോലി ലഭിക്കാനും ഉള്ള ജോലിയിൽ പ്രമോഷൻ ലഭിക്കാനും അതേപോലെ തന്നെ ബറക്കത്തുള്ള ജോലിയാകാനും അത് നിലനിൽക്കാനും ജീവിതത്തിൽ നല്ല അഭിവൃദ്ധി ലഭിക്കാനുമുള്ള അമൽ എന്ന് പറയുന്നത് എല്ലാ ദിവസവും അത് ഏറ്റവും നല്ലത്. ഞാൻ ഈ പറയുന്ന അമലുകളൊക്കെ കഴിഞ്ഞ ദിവസം സിഹറുമായി ബന്ധപ്പെട്ടത്, അതേപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ടത്, വാഹനവുമായി ബന്ധപ്പെട്ടത്, പറമ്പുമായി ബന്ധപ്പെട്ടത്, അതേപോലെ തന്നെ ഷെയ്ത്താനിന്റെ പൈസ, ഈ വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞ എല്ലാ ദിക്കുകളും ചൊല്ലാൻ ഏറ്റവും നല്ലത്, അത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, അത് സുബ്ഹയ്ക്ക് ശേഷമാണ് ഏറ്റവും ബെറ്റർ ആയ സമയം. അത് കഴിയുന്നില്ലെങ്കിൽ ഇഷാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയം. അപ്പൊ ഇത് ചൊല്ലേണ്ടത് സുബ്ഹയ്ക്ക് ശേഷമാണ്. ഇനി ഏതെങ്കിലും ഒരു പ്രവാസിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ സുബ്ഹയ്ക്ക് ശേഷം ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ജോലിക്ക് പോകുന്നതിന്റെ തൊട്ട് മുമ്പ്, മനസ്സിലായില്ല, അവർ ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയി അവർ ജോലിക്ക് വേണ്ടി അവരുടെ ആ ഒരു പ്രത്യേക കോസ്റ്റ്യൂമൊക്കെ യൂണിഫോമൊക്കെ ധരിച്ച് ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുമല്ലോ, ആ ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആ സമയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ പറയുന്ന ചൊല്ല അത് ചൊല്ലേണ്ടത് ആദ്യം മൂന്ന് സൂറത്തുൽ കൗസർ. നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കുക. മൂന്ന് സൂറത്തുൽ കൗസർ. സൂറത്തുൽ കൗസർ എന്ന് പറഞ്ഞാല് അത് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് അതല്ലേ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് അത്. ഒരു മിനിറ്റ് ആവശ്യമില്ല അത് ചൊല്ലി തീർക്കാൻ. ഒരു മിനിറ്റില്ല, 30 സെക്കൻഡിനുള്ളിൽ ചൊല്ലി തീർക്കാൻ കഴിയും പ്രിയമുള്ളവരെ. അപ്പൊ മൂന്ന് പ്രാവശ്യം സൂറത്തുൽ കൗസർ ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആയതനാകിൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്നശാനിയക ഹുവൽബതർ. ഒരു റഷോദി ചൊല്ലി തീർത്തു. അത് മൂന്ന് പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം അള്ളാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലുക. വളരെ ശ്രേഷ്ഠതയുള്ളൊരു സ്വലാത്താണ്. ഒരുപാട് മഹാന്മാര് അവര് ദിക്ർ മജ്ലിസ് സ്ഥാപിക്കുമ്പോ, അവര് ദിക്ർ ഹൽക്കകൾ സ്ഥാപിക്കുമ്പോ ആ ദിക്റുകളിലൊക്കെ ഉൾപ്പെടുത്തുന്ന വളരെ ശ്രേഷ്ഠതയുള്ള ഒരു സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ സ്വലാത്ത് മൂന്ന് പ്രാവശ്യം, ഈ സ്വലാത്ത് മൂന്ന് പ്രാവശ്യം. അപ്പൊ ഏതൊക്കെ? ഒന്ന് സൂറത്തുൽ കൗസർ, പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അത് മൂന്ന് പ്രാവശ്യം. അതിനുശേഷം നിങ്ങളുടെ ആവശ്യം റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പറയുന്ന, അതെങ്ങനെ പറയാ? അല്ലാഹുമ്മ റസ്ഖ്നി, അല്ലാഹുമ്മ റസ്ഖ്നി വ അൻത ഖൈറുർ റാസിഖീൻ ബിഹഖി മുഹമ്മദിൻ വ ആലിഹി ത്വയ്യിബീൻ. ഒന്നുകൂടെ എളുപ്പമാണ്. അല്ലാഹുമ്മ റസ്ഖ്നി വ അൻത ഖൈറുർ റാസിഖീൻ ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി ത്വയ്യിബീൻ. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. അപ്പൊ എങ്ങനെ പറഞ്ഞത്? ആദ്യം മൂന്ന് തവണ സൂറത്തുൽ കൗസർ ഓതുക, മൂന്ന് സ്വലാത്തു ചൊല്ല, ആ സ്വലാത്ത് ഏതാന്ന് പറഞ്ഞു. അതിനുശേഷം അല്ലാഹുമ്മ റസ്ഖ്നി വ അൻത ഖൈറുർ റാസിഖീൻ ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി ത്വയ്യിബീൻ. ഇതൊരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. അതിനുശേഷം ഈ പിന്നെ ഇത് നിങ്ങൾ പകർത്താൻ വേണ്ടി പറയുന്നതാ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ, അത് സഹോദരന്മാരോട്, ജോലി ചെയ്യുന്ന സഹോദരന്മാരോട്, സഹോദരിമാരോട്, നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ, ഞാൻ നിങ്ങൾ എന്നോട് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുമല്ലോ, ആ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഇസ്മ നിങ്ങളോട് പറയും. ആ ഇസ്മ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ ഞാൻ പറയുന്ന രൂപത്തിൽ നിങ്ങൾ എഴുതിയിട്ട് അത് ഞാൻ ഇത്ര കൃത്യമായിട്ടൊരു മടക്ക് മടക്കിയിട്ട് അത് അങ്ങനെ ആ രൂപത്തിലാണ് ചെയ്യേണ്ടത്. അത് ഇത്ര മടക്ക് മടക്കിയിട്ട് അത് ഇന്ന ഭാഗത്ത് വെക്കാൻ വേണ്ടി പറയും. അത് നിങ്ങൾ കാലാകാലം വെക്കുക ഇൻഷാല്ലാ. അതൊരിക്കലും ആ ഒരു സംഭവം നഷ്ടപ്പെടുത്താതെ അത് നിങ്ങൾ പേഴ്സ് മാറുന്ന കാലത്തോളം അതിൽ തന്നെ കൃത്യമായി വെക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ലഭിക്കാൻ, ജോലി നഷ്ടപ്പെട്ടവർക്ക് നല്ല ജോലി ലഭിക്കാൻ, ഉള്ള ജോലിയിൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ, ഉള്ള ജോലിയിൽ സന്തോഷം ലഭിക്കാൻ. ചില ആളുകളൊക്കെ ജോലി ചെയ്യുമ്പോൾ വളരെ സ്ട്രെസ്സോടുകൂടി ആയിരിക്കും ചെയ്യുക. ജോലി ഒരു പാഷനായിട്ട് മാറണം.
ജോലി ഒരു പാഷനായിട്ട് മാറണം എന്ന് പറഞ്ഞാല് ഒരു പ്രയാസമുള്ളത് പോലെയാവരുത്. ചില ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണലില്ലേ, അവരൊക്കെ ചെയ്യുന്ന ജോലിയുടെ ഒരു സ്ട്രെസ് കാരണം, അവർ ആ ഒരു ഭാരം കാരണം നമ്മളോട് ബിഹേവ് ചെയ്യുന്നൊരു ഒരു പെരുമാറ്റ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ട്, എന്തോ ഒരു ഒരു ദേഷ്യം പിടിച്ച പോലെ പെരുമാറുന്നത്. അത് ആ ജോലി അവർക്കൊരു ഭാരമുള്ളതായിട്ടും ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുന്നത് കാരണമായിട്ടാണ്. നാം ചെയ്യുന്ന ജോലി നമുക്കൊരു ഹാപ്പിനെസ് ചെയ്യണം, അത് നമ്മുടെ പാഷനായി മാറണം. അപ്പൊ അങ്ങനെ നല്ല റാഹത്ത്, അതാണ് റാഹത്തുള്ള ജോലി എന്ന് പറയുന്നത്, ബറക്കത്തുള്ള ജോലി. കൂടുതൽ ശമ്പളം ലഭിക്കുക എന്നുള്ളതല്ല, അത് പ്രധാനമായിട്ട് മനസ്സിലാക്കണം. ഉള്ള ശമ്പളം നമ്മുടെ വീട്ടിലെ ഭാര്യക്കും മക്കൾക്കും ഉമ്മക്കും ഉപ്പക്കൊക്കെ കൊടുത്ത് വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയുന്ന രൂപത്തിലാണോ നിലവിലുള്ള ശമ്പളം? എന്നാൽ അത് പറക്കത്തുള്ള ജോലിയാണ്. ആ ശമ്പളം എത്ര കുറഞ്ഞതാവട്ടെ, അത് നല്ല പറക്കത്തുള്ള ജോലിയാണ്. നമ്മുടെ അന്നാനത്തെ വകയ്ക്കുള്ളത്, ഒരു മാസത്തെ ചെലവിനുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട്. അതുവഴി നമുക്ക് കുറച്ച് കുറഞ്ഞത് നമുക്ക് സേവിങ്സിലേക്ക് എടുത്തു വെക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ അത് നല്ല പറക്കത്തുള്ള ജോലിയാണ്. അപ്പോ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങള് വളരെ കൃത്യമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് സൂറത്തുൽ കൗസർ, ഒന്ന് സ്വലാത്ത്, ഒന്ന് ഈ പറയുന്ന ദുആ. ഈ കാര്യങ്ങൾ ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഈ സംഭവം നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ വളരെ ഭദ്രമായിട്ട്, അതൊരു കാവലുമാണ്, നമ്മുടെ ജീവിതത്തിൽ വലിയ പറക്കത്ത് ലഭിക്കാനും നമ്മുടെ ജോലിയിൽ നല്ല അഭിവൃദ്ധി ലഭിക്കാനും ഒരു കാരണമാകും. നിങ്ങളിത് ജീവിതത്തിൽ പകർത്തു. ഇന്നുവരെ നമ്മൾ നമ്മുടെ ഈ പ്രയാസത്തിന് വേണ്ടി, നമ്മുടെ ഈ ജോലിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഈ ജോലിയിൽ അഭിവൃദ്ധി ലഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മാർഗം നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഇത് ചെയ്യേണ്ടത് ആരാണ്? വീട്ടമ്മമാരെ ഉമ്മമാര് ചെയ്യാനുള്ളതല്ല, ഉമ്മമാര് അവരുടെ ഭർത്താക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കണം, അവരുടെ ഭർത്താക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കണം. മക്കളുണ്ടാവും 20 മുതൽ 30 വയസ്സ് വരെയുള്ള, അല്ലെങ്കിൽ 25 വയസ്സിന്റെ ഇടയിലേക്കുള്ള മക്കളുണ്ടാവും, പുതിയതായിട്ട് ഫ്രഷേഴ്സ് ആയിട്ട് ജോബ് അന്വേഷിച്ചു വേണ്ടി പ്രവാസ ലോകത്തേക്ക് പോയവര്, അവരാ മക്കൾക്ക് ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അവരൊക്കെ സ്വീകരിക്കും. നമ്മൾ വിചാരിക്കും എന്റെ മോൻ ഇത് പറഞ്ഞാൽ സ്വീകരിക്കുക, എന്റെ ഭർത്താവ് ഇത് പറഞ്ഞാൽ സ്വീകരിക്കുക എന്നൊക്കെ വിചാരിക്കും. നിങ്ങൾ ഈ വീഡിയോ ഒക്കെ വിട്ടുകൊടുത്ത് അവരോട് ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞാലേ നമ്മൾ കരുതുന്ന പോലെയാവില്ല, മക്കളൊക്കെ അനുസരിക്കുന്ന മക്കളായിരിക്കും, അവർ കേൾക്കും. ചില നമുക്ക് തോന്നായിരിക്കും അവർ പറഞ്ഞാൽ അത് കേൾക്കൂല, എന്റെ മോനോട് എങ്ങനെ പറയാ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊക്കെ അവര് ചെയ്യും. എനിക്ക് മനസ്സിലായത് എങ്ങനെയെന്ന് ചോദിച്ചാല്, ഒരുപാട് പ്രവാസികൾ ചെറുപ്പക്കാര്, ഞാൻ ആ സ്ഥലവും പേരൊന്നും അറിയിക്കുന്നില്ല, അവരൊക്കെ നമ്മോട് ഫോൺ വിളിക്കുമ്പോ, ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവർക്ക് ഇത്തരം വിഷയങ്ങളോട് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 35 വയസ്സുള്ള ചെറുപ്പക്കാര്, പ്രവാസ ലോകത്തു നിന്ന് ഒരുപാട് പ്രവാസികൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എന്റെ വാട്സപ്പിൽ, ഞാൻ അവരോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ്, അത്രയും മെസ്സേജുകൾ വന്നുകൊണ്ടാണ് എനിക്കതിന് റീപ്ലൈ കൊടുക്കാൻ പറ്റാത്തത്. ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ട്, ഉസ്താദെ എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ലഭിക്കണം, ഉസ്താദ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുതരുമെന്ന് ഇങ്ങോട്ട് ചോദിക്കുമ്പോ വലിയ സന്തോഷം തോന്നുന്നു. കാരണം ഈ കാലഘട്ടത്തിലല്ലേ അവർ ജീവിക്കുന്നത്, സാഹചര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ, എന്നിട്ട് പോലും അവരുടെ മനസ്സ് ഇതിന് വമ്പൽ കൊള്ളുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ജന്മം കൊണ്ട് നിങ്ങൾ വളരെയധികം ഭാഗ്യമുള്ളവരായിരിക്കുന്നു. ആ മക്കളുടെ ഉമ്മമാരാണെങ്കിൽ അള്ളാഹുവേ നീ നല്ല സ്വാലിഹ്യങ്ങളാക്കണം റഹ്മാനെ. അപ്പൊ ഈ വിഷയം വളരെ കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക, അത് വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഇൻഷാഅല്ലാഹ് ഈ നിങ്ങൾ ഓരോ വിഷയങ്ങൾ പറഞ്ഞ് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് വളരെ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ, നിങ്ങൾക്ക് ഏത് വിഷയത്തിനും ഏത് പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് ഈ നമ്പറിലൂടെ വാട്സപ്പ് വഴി നിങ്ങൾ ആദ്യം ഒരു പെർമിഷൻ എടുക്കണം, അപ്പോയിന്റ്മെന്റ്. അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ വിളിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് നാം കൊടുത്ത സമയമായിരിക്കും. അപ്പൊ അവരുടെ ആ ഒരു ടോക്കിങ്, അവരുടെ സംസാരം, അവർക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന സമയം അവിടെ കട്ടായി പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ പെർമിഷൻ എടുത്ത് ഞാൻ നിങ്ങൾക്കൊരു സമയം നൽകിയിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് ഇൻഷാഅല്ലാഹ് ഏത് വിഷയത്തിനെ കുറിച്ചും, അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സമയമാണ്, ആ സമയം പിന്നെ വേറൊരാള് ഇടപെടുന്നില്ല. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും ചോദിച്ച് നല്ലൊരു വഴി നിങ്ങളുടെ ഏത് പ്രയാസങ്ങൾക്കും പറഞ്ഞു കൊടുക്കും ഇൻഷാഅല്ലാഹ് സുബ്ഹാനഹു വ തആല. നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ഫത്ഹ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പ്രത്യേകം സമ്മതമെടുത്ത് ചെയ്യുമ്പോ അതിന് വലിയ ഫലമുണ്ടാകും ഇൻഷാഅല്ലാഹ്.
ഓരോ വിഷയങ്ങളും നാം ചെയ്യുമ്പോൾ. ഇപ്പോൾ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 12,000 തവണ ചൊല്ലിയിട്ട് ഓരോ ബിസ്മി ഓരോ ആയിരങ്ങൾ കഴിയുമ്പോഴും ഒരു സ്വലാത്ത് ചൊല്ലി ഹാജത്തിന് പറഞ്ഞൊരു പ്രത്യേക രൂപമുണ്ട്. ആ രൂപം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് അവരുടെ മുറാദുകൾ ഹാസിലായിട്ടുണ്ട്, അവർ അനുഭവങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു രൂപം പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ഉസ്താദെ ഞാൻ ചൊല്ലാൻ വേണ്ടി തുടങ്ങുകയാണ്, ഇൻഷാല്ല ഞാൻ ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ നിന്നാണ് ഉസ്താദെ അത് ചൊല്ലാൻ വേണ്ടി തുടങ്ങിയത് എന്നൊരു ഉപ്പ വിളിച്ച് എന്നെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ആ വിഷയങ്ങളിലേക്ക് ഇറങ്ങിയത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്, ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കും. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, കടങ്ങളെ കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ജീവിതത്തിലെ വലിയ ബറക്കത്തും വലിയ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സിഹറുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ അടുത്തും അല്ലാതെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഓരോരുത്തർക്കും സിഹർ ബാത്തിലാക്കേണ്ട രൂപം വ്യത്യസ്തമായ രൂപങ്ങളാണ്. ആ രൂപങ്ങളൊക്കെ അവർക്ക് കൃത്യമായി വിശദീകരിച്ചു കൊടുത്ത ആ രൂപത്തിലേക്ക് അവരോട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും വാട്സപ്പിൽ മെസ്സേജ് അയച്ച് അവർക്ക് റീപ്ലൈ കിട്ടിയിട്ടില്ല. ഇൻഷാല്ലാ എല്ലാ മെസ്സേജുകൾക്കും ഞാൻ റീപ്ലൈ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ അയച്ച മെസ്സേജുകളൊക്കെ താഴെയായിരിക്കും. അതൊക്കെ ക്രമപ്രകാരം ഓരോരുത്തർക്കും ഡേറ്റ് കൊടുത്ത് സമയം കൊടുത്ത് പല ചിലർക്ക് ഡേറ്റ് മാത്രമേ കൊടുത്തുള്ളൂ. ഡേറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം എപ്പോഴും വിളിക്കാം. സമയം കിട്ടിയിട്ടില്ലെങ്കിൽ, സമയം കിട്ടിയ ആളുകളാണെങ്കിൽ ആ സമയത്ത് മാത്രം വിളിക്കാം. അപ്പൊ നിങ്ങൾ ഇൻഷാല്ലാ അത്തരം വിഷയങ്ങളിലേക്ക് കൃത്യമായി ഇറങ്ങുക. നല്ല ജോലി ലഭിക്കാനും ജോലിയിൽ നല്ല ബർക്കത്തുണ്ടാവാനും നല്ല അഭിവൃദ്ധി ലഭിക്കാനും ഉള്ള ജോലി നഷ്ടപ്പെടാതിരിക്കാനും അതേപോലെ തന്നെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല റാഹത്തുള്ള ഒരു ജോലി ലഭിക്കാനൊക്കെ ഈ പറഞ്ഞ അമല് നല്ല ഉപകാരപ്പെടുമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻഷാല്ലാ ഈ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് സമയമെടുത്ത് പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫോൺ വിളിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.